കണ്ണൂർ പയ്യന്നൂരിൽ മൂന്ന് കുടുംബങ്ങൾക്ക് സ്നേഹ ഒരുക്കി ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് തണലൊരുക്കാം യുവതിയുടെ കരുതലിൽ എന്ന പേരിലായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം ഒരു യുവജന സംഘടന നാടിന് എങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നുവെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഡിവൈഎഫ്ഐ വയറിരിയുന്നവരുടെ മെഴിനറയാതിരിക്കാൻ സ്നേഹത്തിൽ പൊതിഞ്ഞ പൊതിച്ചോർ എത്തിക്കുന്ന ഡിവൈഎഫ്ഐ തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് കൂടി തണലാവുകയാണ് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് തണലൊരുക്കം യുവതിയുടെ കരുതലിൽ എന്ന പേരിൽ മൂന്ന് നിർദ്ധന കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പൊതുവിൽ വീട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ പല കാരണങ്ങളാൽ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇടപെടൽ നമ്മുടെ എല്ലാം നടക്കുന്നുമുണ്ട് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഇതിൽ പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തണലൊരുക്കം എന്നൊരു പേര് നൽകി ഏപ്രിൽ മാസത്തിലാണ് ഡി വൈ എഫയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഹാവ് എം വിജിൻ എം എൽ എ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് ധനസമാഹരണത്തിനായി മൂവായിരം വീടുകളിൽ സമ്പാദ്യ കൊടുക്കുകൾ സ്ഥാപിച്ചു മൂന്ന് വീടുകൾക്കും ഒരേ ദിവസമാണ് തറക്കല്ലിട്ടത് എട്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി ഡിസൈൻ ബിൽഡേഴ്സിലെ പി വി വൈശാഖ് സൗജന്യമായി കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു രാമന്തളിയിലെ ഉഷയുടെയും തായ്നേരിയിലെ അമ്പുവിന്റെയും കരിവള്ളൂരിലെ ദിവ്യയുടെയും കുടുംബം ഇനി അഭിമാനത്തോടെ സ്വന്തം വീടുകളിൽ അന്തിയുറങ്ങും കണ്ണൂർ